السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين بدل الله أما بعد اللهم صل على سيدنا محمدٍ عدد كل شيء اللهم صل على سيدنا محمدٍ عدد كل شيء اللهم صل على سيدنا محمدٍ عدد كل شيء മനോഹരമായ സ്വലാത്താണ് ഞാൻ ഈ മൂന്ന് വട്ടം ചൊല്ലിയത് തവണ ചൊല്ലിയാൽ തന്നെ അവൻ്റെ ശരീരത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ് മഹാന്മാര് പറയുന്നത് ഈ സ്വലാത്ത് ഒരു വട്ടം ചൊല്ലിയാൽ രാത്രിയും പകലും പകലും രാത്രിയും എല്ലാ സമയത്തും മുത്തനബിസ്വല്ല അലൈസ്മ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയ കൂലി കിട്ടാൻ സാധ്യതയുണ്ട് അത്രമേൽ മനോഹരമായ വാചകമാണിത് അള്ളാഹുഅല സയ്യദിനാ മുഹമ്മദിൻ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി നീ കരുണ ചൊരിയണേ അള്ളാഹ് അതത കുല്ലി എന്തൊക്കെയുണ്ടോ ലോകത്ത് എന്തെല്ലാം അള്ളാഹുവിന്റെ സത്യജാലങ്ങളുണ്ടോ അവയുടെ എല്ലാം എണ്ണമനുസരിച്ച് ലോകത്ത് എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാ വസ്തുക്കളുടെയും എല്ലാറ്റിൻറെയും എണ്ണമനുസരിച്ച് ഇനി പിന്നെ ഓരോന്നും പറയേണ്ടതില്ലല്ലോ എണ്ണം അനുസരിച്ച് വേറെ വേറെ ഓരോ കണക്ക് പറയാറുണ്ട് സ്ഥലത്തിലൊക്കെ അതെ കൊല്ലി അതത് കൊല്ലിന നഫസിൻ ഓരോ ശ്വാസത്തിൻ്റെ അളവനുസരിച്ച് അതെ കൊല്ലി കത്തുറത്തിൻ ഓരോ മഴത്തുള്ളിയുടെ അത്ര അതെ കൊല്ലി ഏഹ് തുറാബിൻ അങ്ങനെ മണ്ണിന്റെ മൺതരികളുടെ എണ്ണം അനുസരിച്ച് അങ്ങനെ പല നിലയ്ക്കും വേടുകൾ ഉപയോഗിക്കാറുണ്ട് ഈ കുല്ലിൽ അമത്തിമന ഫി അതതിക്കുല്ലിമാലൂമില്ല നിന്റെ അറിവിൽ ഉണ്ടോ അതിൻ്റെ എല്ലാം എണ്ണമനുസരിച്ച് എന്ന് നാരിയത്ത് സലാത്തിൽ പറയുന്നത് പോലെ എന്തെല്ലാം ലോകത്തുണ്ടോ അതിനെല്ലാം എത്ര കണ്ടുണ്ടെന്നുള്ള കണക്ക് നിനക്കറിയാമല്ലോ തമ്പുരാനെ കണക്കില്ലാത്ത 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 എണ്ണിയാ തീരാത്ത അത്രയും ആ എണ്ണമനുസരിച്ച് നിന്റെ മുത്ത് നബി അലൈഹി വസല്ലം തങ്ങൾക്ക് ഞങ്ങളെ ശഫാത്ത് ചെയ്ത് രക്ഷിക്കുന്ന ഞങ്ങളുടെ നേതാവിന് നീ ചെയ്യണേ കരുണ ചെയ്യണേ സ്വലാത്തെന്ന് പറഞ്ഞ പ്രത്യേക കാരുണ്യം എന്നാണ് എൻ്റെ ഹബീബ് സല്ല അലൈസ് ഞങ്ങൾക്ക് എത്ര പ്രാർത്ഥിച്ചാലും മതിയാവില്ല അതെത്ര നിന്റെ നിന്റെ സൃഷ്ടികൾ എന്തെല്ലാം ഉണ്ടോ എത്ര ഉണ്ടോ എന്തെല്ലാം വസ്തുക്കളുണ്ടോ ലോകത്ത് അതിൻ്റെ മുഴുവനും എണ്ണമനുസരിച്ച് ഞാനങ്ങ് പ്രാർത്ഥന നേരുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ വാക്കാണ് ഇതിന് ഒരു വട്ടം പറഞ്ഞാൽ തന്നെ നരകത്തിൽ നിന്ന് മോചനം കിട്ടി എന്നാണ് പറഞ്ഞത് രാത്രിയും പകലും സലാത്ത് ചൊല്ലിയ കൂലിയാണ് അതെങ്ങനെയാ പറയാൻ പറ്റുക നബിസ്വല്ലാസ്വലമ തങ്ങൾ തന്നെ ചില സഹാബികൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ദിക്കർ ചൊല്ലുമ്പോൾ ഇങ്ങനെ ചൊല്ലണോന്ന് എല്ലാ വസ്തുക്കളുടെയും അല്ലെങ്കിൽ അള്ളാഹു പഠിച്ചിട്ടുള്ള എല്ലാറ്റിൻ്റെയും എണ്ണമനുസരിച്ച് തസ്ബീഹ് ചൊല്ലുമ്പോഴോ അങ്ങനെ ചൊല്ലണോ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഞാനൊരു ഹദീസ് പറയാം ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ്റലി അള്ളാഹുഅൻ അബൂഉമാമത്തിൽ ബാഹിലിറലി അള്ളാഹു എന്നതിനെ തൊട്ട് നിവേദനം ചെയ്യുന്നതായി കാണാം അന്ന ാഹി സാഹുലി അബുമാനോ എന്തോ ഇങ്ങനെ ചുണ്ട് അനക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിലൂടെ നബി സുല്ലാഹു അലി വസ്സല കടന്നുപോയി മുത്തുനബി സ്നേഹത്തോട് ചോദിച്ചു മാതാ തൂലയാ അബാ ഉമാ അബു ഉമാ എന്താണ് ചുണ്ടനക്കുന്നത് എന്താണ് നിങ്ങൾ പറയുന്നത്

നിന്നോട് ഞാൻ ഇതിലും പുണ്യമുള്ള ഇതിലും ഏറെ കൂലി കിട്ടുന്ന നിന്റെ രാത്രിയും പകലോടുകൂടെ നിൻ്റെ പകലും രാത്രിയോടുകൂടെ നീ നടങ്ങാതെ ഇരിക്കാതെ ക്ഷീണിക്കാതെ തുടർച്ചയായി തിക്കറ് ചൊല്ലിയാൽ കിട്ടുന്ന കൂലി പോലോത്ത കൂലി നിനക്ക് അതിനേക്കാളും കൂലിയുള്ള ഒരു സംഗതി പറഞ്ഞു തരട്ടെയോ എൻ്റെ കൂല നീ പറഞ്ഞാ മതി മോനെ സുബഹാനുള്ളതമാഹലക്കോ അള്ള പടച്ച എന്തെല്ലാം ഉണ്ടോ ആ പടച്ചതിൻ്റെ എണ്ണമനുസരിച്ച് ഞാൻ റബ്ബിനെ സുബഹാന പറയുന്നു റബ്ബിനെ വാഴ്ത്തുന്നു സുബഹാനുള്ള പറയുന്നു മിൽ അള്ളാഹു പടച്ചതും നിറയെ എന്തെല്ലാം ഉണ്ടോ അതും നിറയെ ഞാൻ സുബഹാൻ അള്ള പറയുന്നു സുബഹാൻ അല്ലാഹി അദദമാർ വശമായി ആ കാശഭൂമികളിലുള്ള ഒന്നിൻ്റെ എണ്ണമനുസരിച്ച് ആകാശോക്തും ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അതിന്റെ എണ്ണ അനുസരിച്ച് ഞാൻ സുബഹാനുള്ള പറയുന്നു ആകാശ ഭൂമികളിലുള്ളതിന്റെ നിറയെ ഞാൻ സുബഹാനുള്ള പറയുന്നു അള്ള പടച്ച ഒന്ന് നിറയെ ഞാൻ റബ്ബിന് സുബഹാനുള്ള പറയുന്നു സുബഹാനുല്ലാഹി അതതമാ കിതാബുഹു അള്ളാഹുവിൻ്റെ കിതാബ് എന്തെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ കിതാബായ ലോഹിൽ മഹബൂദിൽ എന്ന എന്തെല്ലാം ഉണ്ട് അത് ലോകത്തുള്ള എല്ലാം ഉണ്ട് അതിന്റെ അതിൻ്റെ അനുസരിച്ച് ഞാൻ സുബഹാനുള്ള പറയുന്നു എല്ലാ വസ്തുക്കളും നിറയെ ഞാൻ അള്ളാഹുവിന് സുബഹാനുള്ള പറയുന്നു ഇങ്ങനെ ചൊല്ലി ആകാശ രാത്രിയും പകലും തുടർച്ചയായി നീ അള്ളഹനെ സ്തുതിച്ച പോലെയാണ് അതിലും കൂടുതലാണ് എന്ന് അലിസ്ലമ പറയുന്നു എന്നിട്ട് പറഞ്ഞു ഒത്തക്കൂല അലഹമുല്ല മിഥുലാലിക്ക് ഇതുപോലെ അലഹമുല്ലീ പറഞ്ഞു അങ്ങനെ ഏത് തിക്കുറും അതുപോലെ പറഞ്ഞോന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ നമുക്ക് സ്വലാത്തിനും ഈ വാചകങ്ങൾ പോലത്തെ വാചകങ്ങൾ കൂട്ടാം പെട്ടെന്ന് എല്ലാറ്റിനെയും ഉൾപ്പെടുത്തി ഒറ്റ അടിച്ച് പറയുന്ന ഒരു വാക്കാണ് അള്ളാഹുഅല സീതന മുഹമ്മദിൻ അതത കുല്ലിശൈ പറഞ്ഞിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും എല്ലാ സംഘത്തിൻ്റെയും എല്ലാ വേടുകളുടെയും എണ്ണമനുസരിച്ച് എൻ്റെ മുത്ത് ഹബീബ് സല്ല അലിസ്വല മതങ്ങൾക്ക് വേണ്ടി കാരുണ്യത്തിൻ്റെ പ്രാർത്ഥനയായ സ്വലാത്ത് നേരുന്നു റബ്ബേ ഇപ്പോൾ ആകാശഭൂമി നിറയെ ഉള്ളതുമായി അവൻ്റെ ലൗഹുൽ മെഹഫൂദിലുള്ളതിൻ്റെ എല്ലാം എണ്ണമനുസരിച്ചു ആയി ലോകത്തുള്ള എന്തെല്ലാം ഉണ്ടോ എല്ലാ വസ്തുക്കളുടെ എണ്ണ അനുസരിച്ചുള്ള സലാത്ത് ഒറ്റ വാക്കിലായി ഈ വാക്ക് മതി നമുക്ക് സലാത്തിൻ്റെ വലിയ കൂലിയെ വാരിക്കൂട്ടാൻ ഇതിലൂടെ നരകമോചനം നേടാൻ സ്വർഗത്തിൻ്റെ പ്രദീശയുടെ വാതായനങ്ങളിലൂടെ പറന്നു ചെല്ലാൻ സുറാത്ത് പാലത്തിലൂടെ പേടിയില്ലാതെ കടന്നു പോകാൻ കബറിലേക്ക് പോയാലും ഒറ്റപ്പെട്ടാലും നമ്മുടെ മുകളിൽ മണ്ണ് വന്നാലും പച്ച മനുഷ്യരായ നമ്മുടെ മുകളിൽ ഇന്ന് ഇവിടെ വെളിച്ചത്തുള്ള നമ്മൾ നാളെ ഇരുട്ടറയിൽ മുകളിൽ മണ്ണായിട്ട് വന്ന് കിടക്കുമ്പോ ആരാരും രക്ഷിക്കാനില്ലാത്തിടത്തും നമുക്ക് വലിയ മുതൽ കൂട്ടായി അലഹദില്ല ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റിയേ എനിക്ക് അള്ളാഹു ഇത് കബൂലാക്കി തരാൻ നിങ്ങളൊക്കെ ചൊല്ലുമ്പോ അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങൾ അമീം പറയൂ നിങ്ങളെ ദുബാഹകളിലൊക്കെ ഈയുള്ളവനെ ഈ ഷാഹുൽ ഹമീദ്റഹ്മാൻ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ എന്നവരുടെ മകനായ ഷാഹുൽ ഹമീദ് എന്ന ഈ സാധുവിനെയും നിങ്ങളുടെ എല്ലാ ദുവാഹകളിലും ഉൾപ്പെടുത്തണമെന്നും ആഹ്റത്തിലും നമ്മയും കുടുംബത്തെയും സ്നേഹിതന്മാരെയും നമ്മുടെ ദ്വാ ആഗ്രഹിക്കുന്ന ദ്വാ പറയാൻ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുള്ളവരും അല്ലാത്തവരുമായ എല്ലാ മോഹിനികളുടെയും എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി തരുമാറാകട്ടെ വേണ്ടി ദ്വാ ചെയ്യണേ വിഷമങ്ങളെ അള്ളാഹു അകറ്റിത്തരട്ടെ വേണ്ടി ദ്വാ ചെയ്യണേ എല്ലാ സങ്കടങ്ങളും തീർത്ത് സന്തോഷം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ പറയുവീൻ നിങ്ങളെല്ലാം ഈ വക ദ്വാഹകൾ എല്ലാവർക്കും വേണ്ടിയും ഈ ഉള്ളവനു വേണ്ടിയും ചെയ്യണമെന്നറിയിച്ചു ഒന്നുകൂടി ആ സലാത്തിനെ ചൊല്ലി ഞാൻ നിർത്തുകയാണ് അള്ളാഹു മസുല്ലെഅലാ മുഹമ്മദിൻ اللهم صل على سيدنا محمد عدد كل شيء اللهم صل على سيدنا محمد عدد كل شيء وصلى الله على سيدنا محمد وعلى اله اجمعين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اجرنا واجر والدينا أجر أولادنا، أجر أحبابنا، أجر أقاربنا، أجر أساتذنا، أجر من تعلق بنا كلهم يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.